ആരാണ് നിങ്ങളെ വിശ്വസിപ്പിക്കേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, ഞാൻ പറയുന്നത് പോലെ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര തന്നെ മുടി വളരുന്നില്ല, മുടിക്കുള്ളില്ല, മുടി നീളം വയ്ക്കുന്നില്ല, അതേപോലെ തന്നെ മുടി മൊത്തത്തിൽ പ്രശ്നങ്ങളായി കിടക്കുവാണെന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഒരുപാട് തവണയൊന്നും ട്രൈ ചെയ്ത് നോക്കണ്ട. ജസ്റ്റ് ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങളുടെ മുടിയിൽ ഞെട്ടിക്കുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് അറിയാനായിട്ട് സാധിക്കും. ആ ഒരു ഉറപ്പ് മാത്രമേ എനിക്ക് നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രോയിൽ നിങ്ങൾ കണ്ടത് അതിൻ്റെ ഒരു റിസൾട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കട്ടൻ ചായ വെച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ കട്ടൻ ചായയുടെ വീഡിയോ ഞാൻ വിവിധ തരത്തിലുള്ളത് ഞാൻ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് ട്രൈ ചെയ്തവർക്കൊക്കെ തീർച്ചയായിട്ടും അതിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് കമൻ്റായിട്ട് അറിയിക്കാറുമുണ്ട്. അതാണ് ഞാൻ ഇതിൻ്റെ ഇൻട്രോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് വേറൊരു തരത്തിലുള്ള കട്ടൻ ചായ വെച്ചിട്ടുള്ള വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അത് കാരണം തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹെയർ കെയർ ചെയ്യാനായിട്ട് ഇന്ന് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ നമ്മുടെ ചായപ്പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ബ്രാൻഡിൻ്റെ ചായപ്പൊടി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ AVT ആണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ ഇലയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പിടി നമുക്ക് ഇല എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചായപ്പൊടി എന്ന് പറയുമ്പോൾ ഇതിൽ അധിക അളവിൽ ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, അതേപോലെ തന്നെ ടാനിനൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ടും മാറ്റിയിട്ട് നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് മാത്രം നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അത് ഞാൻ വഴിയേ കാണിക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ചായപ്പൊടിയിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതായത് നമ്മുടെ മുടി കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ തേയില വെള്ളം നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത്. അത് കാരണം തന്നെ നമ്മുടെ മുടിയിൽ ഒഴിച്ച് കഴുകാനുള്ള ആ ഒരു പരുവത്തിലേക്കുള്ള വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ വലിയ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കണം. അതായത് നമ്മുടെ കട്ടൻ ചായ, അതായത് ആ തേയിലപ്പൊടിയുടെ ചായപ്പൊടിയുടെ ഗുണങ്ങളെല്ലാം നമ്മുടെ വെള്ളത്തിലോട്ട് ഇറങ്ങിയാലാണല്ലോ നമുക്കതിനൊരു ഗുണം. സോ ഇത് നല്ലതുപോലെ നമ്മൾ വെട്ടി തിളപ്പിക്കണം. അപ്പോൾ ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചായപ്പൊടി തിളപ്പിക്കാനായിട്ട് വെച്ച് ഇത് ജസ്റ്റ് ഒന്ന് തിളവരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ തുളസിയാണ്. അപ്പോൾ തുളസി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൽ 90% ഓഫ് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിലുണ്ടാകുന്ന ഇച്ചിനെസ്, അതേപോലെ തന്നെ ഫംഗൽ പോലുള്ള അണുബാധ, ഡാൻഡ്രഫ്, അതേപോലെ തന്നെ നമ്മുടെ തലച്ചൊറിച്ചൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ ഇല്ലാതാക്കാനായിട്ട് നമ്മുടെ തുളസി നമ്മുടെ ഹെയർ കെയറിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. നമുക്ക് പേസ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു തുളസി മാത്രം അരച്ച് നമുക്ക് മുടിയിൽ യൂസ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ നമ്മുടെ തുളസി നമ്മളൊരു നമ്മുടെ ചായപ്പൊടി ഒന്ന് തിളവരുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ടും പാടെ നല്ലതുപോലെ കൂട്ടിയോജിപ്പിച്ച് ഇത് നല്ലതുപോലെ നമ്മൾ വെട്ടിത്തിളപ്പിക്കുക. ഒരു 5 to 10 മിനിറ്റ്സ് വരെ നമ്മൾ നല്ലതുപോലെ ഇത് വെട്ടിത്തിളപ്പിക്കുന്ന സമയത്ത് നമ്മുടെ തുളസിയുടെയും നമ്മുടെ ചായപ്പൊടിയുടെയും ഗുണങ്ങളെല്ലാം തന്നെ നമ്മുടെ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് വെക്കണം. തണുക്കാനായിട്ട് വെച്ചതിന് ശേഷം ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ ഇത് നല്ലതുപോലെ അരിച്ചെടുത്ത് ഈ വെള്ളം നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ ഹെയർ കെയറിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചായപ്പൊടി വെള്ളം നമുക്ക് എഫക്റ്റീവായിട്ടുള്ളൊരു മാറ്റം നമ്മുടെ മുടിയിൽ തരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഹെയർ വാഷ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് നമ്മുടെ മുടിയിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. ഇപ്പം ഞാൻ നല്ല രീതിക്ക് മുടി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ തേയില വെള്ളം നമ്മുടെ നമ്മുടെ മുടിയിലേക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അതായത് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ ഇങ്ങനെ നല്ലതുപോലെ നമ്മുടെ സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്ത് ഇത് മുഴുവനായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് എങ്ങനെയാണ് നമ്മുടെ മുടി കഴുകിയെടുക്കുന്നത്, അതിന് പകരം നമ്മൾ തേയില വെച്ച് നമ്മുടെ മുടി കഴുകിയെടുക്കുക എന്നുള്ള ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ കാണിക്കുന്നത്. സാധാരണ നമ്മൾ എങ്ങനെയാണോ കുളി കഴിയുന്നത്, കുളി കഴിഞ്ഞ് നമ്മൾ നമ്മുടെ മുടി എങ്ങനെയാണ് ഉണക്കുന്നത്, അതുപോലെ നമ്മൾ തേയില വെള്ളം യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ടവൽ യൂസ് ചെയ്ത് നമ്മൾ നല്ലതുപോലെ നമ്മുടെ മുടി തുടച്ചെടുക്കുക, പിന്നെ അങ്ങനെ ഫ്രീ ആയിട്ട് നമ്മുടെ മുടി വിടുക. ഇങ്ങനെ നമ്മൾ റെഗുലറായിട്ട് നമ്മൾ ഇത് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഹെവി ആയിട്ടുള്ള ഹെയർ ലോസ് ഉണ്ട്, അതേപോലെ തന്നെ മുടി വളരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചൂട് സമയമാണ്. അത് കാരണം തന്നെ നമുക്ക് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു 7 ഡേയ്സ് ഈ ഒരു രീതി തന്നെ ഫോളോ ചെയ്യൂ.
തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഫക്റ്റീവായിട്ടുള്ളൊരു മാറ്റം വിത്തിൻ 7 ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇത് 1-2 യൂസിൽ തന്നെ ഇതിൻ്റെ ഒരു മാറ്റവും നമ്മുടെ മുടിയിൽ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് തന്നെ ഷോക്കിംഗ് റിസൾട്ട് തരും എന്നുള്ളത് ഞാൻ വീണ്ടും 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 പറയുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ. ഈ വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. എൻ്റെ സമയത്തിനനുസരിച്ച് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി ഞാൻ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം രമ്യ.